പ്യാരേ ബച്ചോ ആദാബ് പ്രിയപ്പെട്ട കുട്ടികളെ, ഏഴാം ക്ലാസ്സിലെ ആദ്യത്തെ രണ്ട് പാഠങ്ങൾ അവയിലെ പ്രവർത്തനങ്ങൾ ഹം പഠിച്ചുക്കേ ഹെ നാം പഠിച്ചിട്ടുണ്ട്. ഒരകല സബക്ക് ക നാം ഖേലേ കൂതേ ഖേലേ കൂതേ എന്ന പാഠം. രാകേഷ് ബച്ചോക്കെ സാത്ത് ഗീത് ഗാനയിലേക്ക്, രാകേഷിന് കുട്ടികൾ കൂടെ കൊണ്ടുപോയി എന്നത് നാം കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചതായിരുന്നു. കുട്ടികളോടൊപ്പം പോയി രാകേഷ് എന്തൊക്കെയാണ് ചെയ്തത് എന്നതാണ് നമ്മൾ അറിയേണ്ടത്. ഇവിടെ കുട്ടികളോടൊപ്പം രാകേഷ് കളിച്ച് രാകേഷിന് വലിയ സന്തോഷമായി. രാകേഷ് കുട്ടികളോടൊപ്പം പാടുന്ന പാട്ടാണ്, നസ്മാണ് ഖേലേ കൂതേ എന്ന പാഠം. നമുക്കിതിൽ ഭാഗങ്ങളൊക്കെ പരിശോധിക്കാം, എന്തൊക്കെയാണ് ഈ പാട്ടിലുള്ളത് എന്നത്. അതിന് മുമ്പ് ഞാനിതിലുള്ള ഒരു ചോദ്യത്തെ പരിചയപ്പെടുത്തുന്നു. ദേഖിയേ ദൂസ്ര സവാൽ, ഏ നസ്മ ഓർ സെ പഠിയേ ഓർ ബാഗ് കി ഖൂബ്സൂരത്തി ബയാൻ കീജിയേ. ഏ നസ്മ ഓർ സെ പഠിയേ ഓർ ബാഗ് കി ഖൂബ്സൂരത് ബയാൻ കീജിയേ. ഈ നസ്മ പഠിച്ച് ഇതിലെ ബാഗിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് എന്തെല്ലാമാണ് പറയുന്നത് എന്ന് വിവരിക്കാനാണ് ഈ ചോദ്യം ആവശ്യപ്പെടുന്നത്. ഈ ചോദ്യം മറ്റൊരു തരത്തിൽ ചോദിക്കുകയാണെങ്കിൽ കേസെ എങ്ങനെ ചോദിക്കും? ചന്ദ് അഷാർദേക്കർ ഈ പാഠത്തിലെ ചില വരികൾ നൽകിയിട്ട് ഇസ് അഷാർ ക മത്തലബ് അബിനെ അൽഫാസുമെ അലിഖിയേ, ഈ വരികളുടെ ആശയം നിങ്ങളുടെ ഭാഷയിൽ എഴുതൂ. ഇസ് അഷാർ ക മഫ്ഹൂം അബിനെ അൽഫാസുമെ അലിഖിയേ, അങ്ങനെയും വരാം. അല്ലെങ്കിൽ ഇസ് അഷാർ മേ ഷായർ ക്യാ കഹന ചാത്തേ ഹെ, ബാഗ്ക്കെ ബാരമേ ക്യാ കഹത്തേ ഹെ എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാം. ഇതിൻ്റെ രാഗത്തുക എന്ന് പറയുന്നത് മഫ്ഹൂമ ചോദിച്ചാൽ മത്തലബ് ചോദിച്ചാൽ നമ്മൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് നമ്മൾ കീപ്പ് ചെയ്യണം. എന്താണ് ഫോർമാറ്റ്? ആദ്യത്തിൽ എ അഷാർ എന്നെഴുതാം. എ അഷാർ, എ അഷാർ എന്ന് പറഞ്ഞാൽ ഈ വരികൾ. അഷാർ എന്ന് പറഞ്ഞാൽ വരികൾ. അഷാർ എന്നത് ഇവിടെ ഉണ്ട്, ഈ അവസാനത്തെ വരിയിൽ ഇവിടെ ഒരു അഷാർ ഉണ്ട്. ഈ അഷാർ, ഈ അഷാർ. എന്നിട്ട് കവിയുടെ പേരെഴുതുക. കവിയുടെ പേരെന്താ? മുഹമ്മദ്. ദേഖിയേ കഴ്സർ നോക്കൂ, മുഹമ്മദ് ഷഫിയുദ്ദീൻ നയ്യർ. മുഹമ്മദ് ഷഫിയുദ്ദീൻ നയ്യർ, മുഹമ്മദ് ഷഫിയുദ്ദീൻ നയ്യർ എന്ന കവിയുടെ കി നസ്മ്, നസ്മ്. ദേഖിയേ കി നസ്മ്, മുഹമ്മദ് ഷഫിയുദ്ദീൻ നയ്യറിൻ്റെ നസ്മ്. നസ്മ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നസ്മിൻ്റെ പേരെഴുതാം. ഇവിടെ നമുക്ക് നസ്മിൻ്റെ പേരായിട്ട് ഖേലേ കൂതേ എന്ന ഈ പാഠത്തിൻ്റെ പേര് തന്നെ എഴുതാം. ഖേലേ കൂതേ എന്നതിന് ശേഷം സേ ലിയ ഗയാഹെ, സേ ലിയ ഗയാഹെ എന്നതിൻ്റെ അർത്ഥം അതിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് എന്നതാണ്. ഈ പദ്യത്തിൽ നിന്നും എടുത്തിട്ടുള്ള വരികളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതെഴുതുന്നതോടുകൂടി ഒരു എക്സാം പോയിന്റിൽ നോക്കുകയാണെങ്കിൽ, എക്സാം പോയിന്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കുട്ടിക്ക് ഇത് ഏത് പാട്ടാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല ഇത് ആരെഴുതിയതാണ് എന്നും അറിയാം. വളരെ പ്രാഥമികമായി അറിയേണ്ട വിവരങ്ങൾ അറിഞ്ഞിട്ടുള്ള കുട്ടിയാണ് എന്ന് ആർക്കറിയാം? വാലുവേറ്റർക്ക്, ഇവാലുവേറ്റർക്ക് മനസ്സിലാവും. പരിശോധിക്കുന്ന, പേപ്പർ നോക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഇനി അതുകൂടി ഒന്നുകൂടി ഇമ്പ്രഷൻ കൂട്ടാൻ വേണ്ടി നമുക്കെന്തുകൂടെ എഴുതാം? നമുക്കെഴുതാം ഇതെന്തിനെക്കുറിച്ചുള്ളതാണ്. സ്വാഭാവികമായും ഇവിടെ ഞാനിപ്പോൾ വായിച്ച തന്ന, നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഈ ചോദ്യത്തിൽ തന്നെയുണ്ട് ബാഗ് കി ഹൂബ് സൂറത്തി ബയാൻ കീജിയെ എന്നതാണ് ചോദ്യം. അപ്പോൾ എന്താണ് ഷായർ ഇസ് നസ്മ മേ ബാഗ് കി ഹൂബ് സൂറത്തി ബയാൻ കിയാ ഹെ, ഷായർ ഈ വരികൾ എന്ത് ചെയ്യാണ്? ബാഗ് കി ഖൂബ്സൂരത്തി ബയാൻ കിയാ ഹെ എന്ന രീതിയിൽ എഴുതാം. അല്ലെങ്കിൽ പൊതുവായി നമുക്ക് എല്ലാറ്റിനും പഠിക്കാൻ കഴിയുന്ന രൂപത്തിൽ നമുക്ക് എഴുതണമെങ്കിൽ എ ബാഗ് കി ഖൂബ്സൂരത്തി കെ ബാരേ മേ ലിഖി ഹുയി നസ്മ് ഹെ,
ये बाग की खूबसूरती के बारे में अदिने कुरिच लिखी हुई नज्म है എഴുതപ്പെട്ടിട്ടുള്ള പദ്യമാണ്. അപ്പോൾ നമുക്ക് ബാഖി ഖൂബ്സൂരത്തി എന്നുള്ള ആ ഒരു പാർട്ട് നമുക്ക് മാറ്റിയിട്ട് ആ പദ്യം ഏതിനെക്കുറിച്ച് എഴുതിയതാണോ അതവിടെ മാറ്റിയാൽ മതി. ബാഖി ഖൂബ്സൂരത്തി എന്ന് പറയുന്നതിന് പകരം ഇന്ത്യയെക്കുറിച്ച് എഴുതിയ കവിതയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ കെ ബാരേ മേ ലിഖി ഹുയി നസ്മ ഹേ, അതല്ല കൗവയെക്കുറിച്ച് എഴുതിയാണ് കൗവ കെ ബാരേ മേ. മനസ്സിലായല്ലോ. ഈ രീതിയിലാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ആ ഒരു പാരഗ്രാഫ് ആ ഒരു പാരഗ്രാഫിൽ ഉണ്ടാവേണ്ടത് കവിയുടെ പേര് കവിതയുടെ പേര് ആ കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് അതിൻ്റെ വിഷയം എന്താണ് എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള വരികളുടെ ആശയം എഴുതുകയാണ് വേണ്ടത്. നമ്മൾ എഴുതപ്പെട്ടിട്ടുള്ള അതെഴുതിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള വരിയുടെ ആശയങ്ങൾ എഴുതുകയാണ് വേണ്ടത്. വരിയുടെ ആശയം എന്ന് പറയുമ്പോൾ നമുക്കതിനെ എന്ത് ചെയ്യണ്ട പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ തന്നതിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയാം സെൻറ്റൻസിലോട്ട് മാറ്റി എഴുതാൻ സാധിച്ചാൽ മതി. ഓക്കെ, നമ്മൾ കേട്ടിട്ടൊന്ന് ഞാൻ പറഞ്ഞു തരാം, അത് കേട്ടിട്ട് നിങ്ങളൊന്ന് എഴുതാൻ ശ്രമിക്കൂ. നല്ലവണ്ണം ശ്രദ്ധിക്കുക, പറയുന്ന സമയത്ത് നല്ലവണ്ണം ശ്രദ്ധിക്കുക. ആവോ ആവോ ഭാവമേ ജായേ ഭാവമേ ജായേ ജീ ബഹലായേ. ആവോ ആവോ ഭാവമേ ജായ എന്നതിന് നമുക്ക് എന്തെഴുതാം? ആവോ ബച്ചോ ഭാവമേ ജായകേ എന്ന് എഴുതാം. ഓക്കെ, ഭാവമേ ജായകേ, നമുക്ക് പൂന്തോട്ടത്തിലേക്ക് പോകാം എന്ന് തന്നെ എഴുതാം. ആവോ ബച്ചോ ഭാവമേ ജായകേ. രണ്ടാമത്തെ വരിയിൽ ഭാവമേ ജായേങ്കേ ജി ബഹലായ എന്നാണല്ലോ. ഭാവമേ ജാക്കർ ഭാവമേ ജാക്കർ ജി ബഹലായകേ ജി ബഹലായകേ. ഇനി ഇതിനെ തന്നെ ജായകേ എന്ന് പറഞ്ഞാൽ പോകാം എന്നതാണ്. ബഹലായേ എന്ന് പറഞ്ഞാൽ സമാധാനിപ്പിക്കാം എന്നതാണ്, മനസ്സിനെ സമാധാനിപ്പിക്കാം എന്നാണ്. അവിടെ ബഹലാ സക്തേഹേ എന്നൊക്കെ എഴുതാം. ഓക്കെ, മൂന്നാമത്തെ വരിയിൽ ബഹലായ ജായെങ്കിൽ ബഹലായകേ എന്ന് എഴുതി. ചൽക്കർ ദേക്കേം പൂലരങ്കീലെ പൂലരങ്കീലെ നീലെ പീലെ. ചൽക്കർ ദേക്കേം അവിടെ പോയിട്ട് എന്ത് കാണാം? രംഗീലെ പൂല് കാണാം. രംഗ് ബിരംഗെ രംഗീല എന്നുള്ളതിന് പകരം മറ്റൊരു പദം രംഗ് ബിരംഗെ എന്നാക്കാം. പൂൽ രംഗീലെ നീലെ പീലെ നീലെ പീലെ. നീല എന്ന് പറയുന്നത് എന്താണ്? ഒരു കളറാണ്, ഒരു രംഗാണ്. പീല എന്ന് പറയുന്നതും ഒരു രംഗാണ്. അപ്പോൾ ഒരുപാട് നിറങ്ങളിലുള്ള പൂക്കൾ പൂന്തോട്ടത്തിലുണ്ട് എന്നതാണ് ഇതിലെ അർത്ഥം. അവന് രംഗ് ബിരംഗെ എന്നുള്ളതും നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ആദ്യം പ്രത്യേകം പരാമർശിക്കപ്പെട്ടിട്ടുള്ള നിറങ്ങളെ എഴുതുക. നീലെ പീലെ നമുക്കതിലേക്ക് കൂടുതൽ കൂടുതൽ എഴുതാം. സഫേദ് പിന്നെ അതുപോലെ ലാല് അങ്ങനെയുള്ള നിറങ്ങൾ എഴുതാം. നീലെ പീലെ ലാൽ സഫേദ് ജെയ്സേ 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 എന്ന് പറഞ്ഞ അർത്ഥം അതുപോലെയുള്ള ജെയ്സേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെയുള്ള അതൊക്കെ എന്താണ്? അവയെല്ലാം എന്താണ്? രംഗാണ് അല്ലേ. രംഗ് ബിരംഗേ നീല പീല സഫേദ് ലാൽ ജെയ്സേ രംഗ് ബിരംഗേ ഫൂൽ ദേഖ് സക്തേഹേ ദേഖ് സക്തേഹേ അല്ലേ. അതുപോലെയുള്ള നിറങ്ങളിലുള്ള ഫൂൽ പൂക്കൾ ദേഖ് സക്തേഹേ നമുക്കവിടെ കാണാൻ കഴിയുന്നു. ദേഖ് സക്തേഹേ കഴിയുന്നു സക്തേഹേ കഴിയുന്നു. നമ്മൾ ജായകേ എന്ന് പറഞ്ഞ പോലെ പറയുകയാണെങ്കിൽ ദേഖേകേ ദേഖേകേ നമുക്കവിടെ കാണാം എന്ന് എഴുതാം. നീലെ പീലെ രംഗ് ബിരംഗ് എന്നതിൻ്റെ വരിയുടെ അർത്ഥം നമ്മളിപ്പോൾ പറഞ്ഞതുകൊണ്ട് രണ്ടാമത് ആവർത്തിക്കേണ്ടതില്ല. കപ്പടേ പഹനെ പിർബി നങ്കെ കപ്പട എന്ന് പറഞ്ഞ അർത്ഥം വസ്ത്രം എന്നതാണ്. വസ്ത്രം പഹനേ ഹെ കപ്പടേ പഹനേ ഹെ വസ്ത്രം എന്ത് ചെയ്തിട്ടുണ്ട്? പഹനേ ഹെ പഹൻ ചെയ്തിട്ടുണ്ട് പഹനേ ഹെ ലേക്കിൻ ലേക്കിൻ നങ്കേ ഹെ അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. ലേക്കിൻ നങ്കേഹ നങ്കേ എന്ന് പറഞ്ഞാൽ നഗ്നമായത് വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ട് പക്ഷെ അവിടെയും ഇവിടെയൊക്കെ എന്തുണ്ട് അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട് അല്ലേ. ഓ പിന്നെ പൂൽക്കെ ബാരമേ ഹെ പൂൽക്കെ ബാരമേ പൂലെന്താണ് പൂല് പലതും പലതരത്തിലായിരിക്കും ഇതളുകൾ പിന്നെ കീറിയത് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓ നങ്കേഹ. ഇനി അടുത്തതോ അച്ഛേ അച്ഛേ പ്യാരേ പ്യാരേ ജയ്സേഹും ആകാശമേ താരേ. ഞാൻ നേരത്തെ ജയ്സേ പറഞ്ഞിരുന്നു അല്ലേ.
അതെ സദാവിടത്തിന് അച്ഛേ അച്ഛേ ഉം പ്യാരേ പ്യാരേ ജയ്സേ ഹോ ആകാശ് മേ താരേ, ജയ്സേ ഹും ആകാശ് മേ താരേ എന്നത് ഇവിടെ എന്താണ്? ഇവിടെ അത് ഒരു ഉപമയാണ്, ഉദാഹരണമാണ്. ആകാശത്തിൽ താരകൾ ഏതുപോലെയാണോ, അങ്ങനെയാണ് അവിടെ അർത്ഥം വരുന്നത്. ആകാശത്തിൽ താരെ ഏതുപോലെയാണോ അതുപോലെ അച്ഛേ പ്യാരേ എന്നതാണ്. അപ്പോൾ നമുക്കവിടെ ജയ്സേ ഹും എന്നതിനെ നമുക്ക് ജിസ് തര എന്നാക്കാം. ജിസ് തര ആകാശ് മേ താരേ ഹൈ, ജിസ് തര ആകാശ് മേ പ്യാ താരേ ഹേ ഉസ് തര, ജിസ് തര ഉസ് തര ഉസ് തര ഫൂൽ അച്ഛേ ഔർ പ്യാരേ ഹൈ. മനസ്സിലായോ? ജിസ് തര എന്ന് ഇവിടെ ആദ്യത്തിൽ ജയ്സേ ഹോ എന്നതിന് പകരം എഴുതിയിട്ട് ആകാശമേ താരേ ഹൈ, ഏതുപോലെയാണോ ആകാശത്ത് താരകളുള്ളത്, ആകാശത്തിലെ താരകളൊക്കെ എങ്ങനെയാണ്, അച്ഛേ ഔർ പ്യാരേ ഹെ അതുപോലെ ഉസ് തര യഹാ കെ ഫൂൽ അല്ലെങ്കിൽ ബാഗ് കെ ഫൂൽ അച്ഛേ ഔർ പ്യാരേ ഹൈ. ക്ലിയർ ആണല്ലോ. ജിസ് തര ആകാശ് മേ താരേ ഹെ ഉസ് തര ബാഗ് കെ ഫൂൽ അച്ഛേ ഔർ പ്യാരേ ഹൈ. ഇനിയോ, ഇനി ബാഗിൽ എന്താണുള്ളത്? ഗഹരേ ഗഹരേ ഹൽക്കേ ഹൽക്കേ, ഗഹരേ ഗഹരേ ഹൽക്കേ ഹൽക്കേ രംഗ് ഹം ഉൻകെ ദേഖേ ചൽക്കേ. ഇവിടെയും ഗഹരേ ഹൽക്കേ എന്നത് എന്താണ്? നിറങ്ങളാണ്. ഗഹരേ എന്ന് പറഞ്ഞാൽ എ ടൈപ്പ് ഓഫ് റംഗ്, ഹൽക്കേ എന്ന് പറഞ്ഞാൽ അനദർ ടൈപ്പ് ഓഫ് റംഗ്. ഗഹരേ എന്നതിൻ്റെ അർത്ഥം കടും അർത്ഥത്തിലുള്ളത്, ഗഹരെ കടും നിറത്തിലുള്ളത്. ഹൽക്കേ എന്ന് പറഞ്ഞാലോ നേരിയത് അഥവാ ഇളം നിറത്തിലുള്ളത്. ഗഹരെ ഹൽക്കേ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഇളം നിറത്തിലുള്ളതും കടും നിറത്തിലുമുള്ളതുമായ പൂക്കൾ നമുക്കവിടെ കാണാൻ കഴിയുമെന്ന് തന്നെയാണ്. അപ്പോൾ ബാഗമേ ചൽക്കർ, ഓക്കെ, ബാഗമേ ചൽക്കേ, ചൽക്കേ എന്നുള്ളത് നമ്മൾ ചൽക്കർ എന്നാക്കി. ചൽക്കർ ഗഹരേ ഓർ ഹൽക്കേ, ഗഹരേ ഓർ ഹൽക്കേ. നമ്മൾ രണ്ട് നിറങ്ങളും സെൻറ്റൻസിൽ രണ്ട് നിറങ്ങളും ഒരുമിച്ച്, രണ്ടോ രണ്ടിലധികമോ എത്ര നിറങ്ങളാണെങ്കിലും അവസാനത്തിന് തൊട്ട് മുമ്പ് ഔർ അലിഫ് വാവ് റാ അലിഫ് വേ വാവ് റെ എന്നെഴുതിയ ഔർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ആൻഡ്, ഇംഗ്ലീഷിൽ ആൻഡ്. ഈ ആൻഡ് ഇട്ട് കഴിഞ്ഞാൽ ആൻഡ് അവസാനത്തിന് തൊട്ട് മുമ്പാണ് ഇടുക. ഇവിടെ രണ്ട് പദമേ ഉള്ളൂ, ഗഹരേ ഹൽക്കേ. അപ്പോൾ ഗഹരേ ഓർ ഹൽക്കേ രംഗ് കേ ഫൂൽ ദേക്കേക്കേ. ക്ലിയർ ആണല്ലോ, റെഡി ആണല്ലോ. ഭാവമേ ചൽക്കർ ഗഹരേ ഓർ ഹൽക്കേ രംഗ് കേ രംഗ് കേ ഫൂൽ ദേക്കേക്കേ. ഇനി അവസാനം ബാഗ് കി ക്യാരി ക്യാരി ദേക്കേ, കലിയാം പ്യാരി പ്യാരി ദേക്കേ, കലിയാ പ്യാരി പ്യാരി ദേക്കേ. അപ്പോൾ ബാവിൽ എന്തുണ്ട്? ക്യാരി ഉണ്ട്. ക്യാരി എന്ന് പറഞ്ഞാൽ തടങ്ങൾ എന്നാണ് അർത്ഥം. തടങ്ങൾ, തടങ്ങൾ അല്ലെങ്കിൽ വരമ്പുകൾ എന്നൊക്കെ പറയാം അല്ലേ. ബാവിൽ ഇങ്ങനെ ഓരോരോ വരമ്പ്, ഓരോരോ വരമ്പ് ഇടുമ്പോഴാണ് എന്ത് ചെയ്യുക, അതൊരു എന്തായി മാറുക, ഒരു തടമായി മാറുക. ഒരു ഒരു ഭാഗത്ത് പിന്നെ നല്ല സൺഫ്ലവർ ഉണ്ടാവും, മറ്റൊരു ഭാഗത്ത് നല്ല ഗുലാബ് ഉണ്ടാവും. ഇങ്ങനെ ബാവിൽ പല 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 തരത്തിലുള്ള പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുമ്പോഴാണ് ആ ബാവിൻ്റെ ഖൂബ്സൂരത്തി വർദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ബാഗ് കി ക്യാരി ക്യാരി ദേഖേം, കലിയാന്ന് പറഞ്ഞാലോ കലിയാം കലിയാം ആ പൂവിൻ്റെ മൊട്ടുകൾ അല്ലേ, പൂമൊട്ടുകൾ. കലിയാം പ്യാരി പ്യാരി ദേഖേം. അപ്പോൾ ബാഗമേ ജാക്കർ പ്യാരി പ്യാരി കലിയാം ഓർ ക്യാരി ദേഖേങ്കേ, ബാഗമേ ജാക്കർ പ്യാരി പ്യാരി കലിയാം ഓർ ക്യാരി ദേഖേങ്കേ. സംസാ ഈ രീതിയിൽ സെൻറ്റൻസിലോട്ട് മാറ്റി എഴുതിയാൽ മതി. മത്ലബ് എഴുതാനും മഫ്ഹൂം എഴുതാനൊക്കെ പറയുന്ന സമയത്ത്, മഫ്ഹൂമും മത്ലബും എഴുതാൻ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എഴുതുകയും ചെയ്യണം. ഓക്കെ, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ശുക്രിയ, ഖുദ ഹാഫിസ്.